ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ആരോ ഒരിക്കൽ എഴുതി, തുറമുഖത്ത് കിടക്കുന്ന കപ്പൽ കാറ്റിലും കോളിലും നിന്ന് സുരക്ഷിതമാണ്. എന്നാൽ കപ്പൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തുറമുഖത്തു തന്നെ കിടക്കാനാണോ? എന്നും തുറമുഖത്ത് കിടക്കാനല്ല കപ്പൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അത് കാറ്റും കോളും അവഗണിച്ച് പുറം കടലിലും കടലിനക്കരെയും പോകണം. എങ്കിലേ കപ്പൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ ലക്ഷ്യം സാധിക്കൂ. നാം ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നതും സുരക്ഷിതമായ ഒരു തീരത്തു കിടക്കുവാനല്ല, കാറ്റിനെയും കോളിനെയുമൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ടു പോകണം. ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ കൊടുങ്കാറ്റിൽ നാം ആടി ഉലഞ്ഞേക്കാം. ആഞ്ഞടിക്കുന്ന തിരമാലകൾ നമ്മെ ഭയപ്പെടുത്തിയേക്കാം. കാറ്റും കോളും നിരാശപ്പെടുത്തിയേക്കാം. എന്നാൽ നാം ഒരിക്കലും പതറരുത്, പരാജയപ്പെടാൻ സമ്മതിക്കുകയും അരുത്. ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കഴിവുകളെക്കുറിച്ചും ബലഹീനതകളെക്കുറിച്ചുമൊക്കെ നമുക്ക് ഭയപ്പാട് തോന്നാം. എന്നാൽ ഭയപ്പെടരുത്, പകരം എന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൽ എനിക്ക് എല്ലാം സാധിക്കും എന്ന വിശ്വാസത്തോടുകൂടി അവിടുത്തെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകണം. അപ്പോൾ വിജയം തീർച്ചയായും നമ്മുടേതായിരിക്കും. സുരക്ഷിതമായ തുറമുഖത്തുനിന്ന് ഉത്തരവാദിത്വ ബോധത്തോടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നു. നമുക്ക് ആ വിളി കേൾക്കാം, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കാം. ആ ബലം നമ്മുടെ ജീവിതത്തെ ധൈര്യപൂർവം മുന്നോട്ടു പോകുവാൻ സഹായിക്കട്ടെ. യെശയ്യാവ് 43:2, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.